കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായാം സന്ധ്യയ്ക്കായി കർത്താവിനെ സ്തുതിയും മഹത്വം കരയേറ്റുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭംഗിയും ബഹുമാനവുമായ നിയുക്ത വധൂരന്മാർ മറ്റെല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധിയിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങളോടെ വളരെ സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് നാം എല്ലാവരും പ്രത്യേകമായി പ്രിയ ബിൻസ്റ്റിയുടെ പ്രിയ പ്രേമിൻ്റെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നപ്പോൾ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയങ്ങൾ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ചില വിവാഹത്തെ സംബന്ധിക്കുന്ന, കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന ചില സന്ദേശങ്ങൾ ഈ സന്ധിയിൽ നാം കേൾക്കുവാൻ പോകുകയാണ്. ഇപ്പകൽക്കാലം ഇങ്ങനൊരു വേദിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യവും പദവിയുമായി ഞാൻ കണക്കാക്കുന്നു. അതിന് കാരണം പ്രിയ ബിൻസ്റ്റി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബിൻസ്റ്റി മുംബൈയിലുള്ള ഞങ്ങളുടെ ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡറാണ്. അതുകൊണ്ട് തന്നെ ബിൻസ്റ്റിയുടെ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന് വചനമായി നിൽക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. പ്രിയ ബിൻസ്റ്റിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമാകുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാ ആത്മീയ നന്മകളും കർത്താവ് ധാരാളം പ്രിയ സഹോദരി ബിൻസ്റ്റിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു പ്രിയ സഹോദരൻ പ്രേമന് ബിൻസ്റ്റി ഒരു നല്ല അനുഗ്രഹം തന്നെയാണ്. പ്രേമനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രേമനെ ഞാൻ ഇന്ന് ആണ് നേരിട്ട് കാണുന്നത്. എന്നാൽ ഞങ്ങൾ തമ്മിൽ നാളുകളായി പരിചയവും ബന്ധവുമുള്ളതിനെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തുതിയും മഹത്വം കരയേറ്റുന്നു. പ്രേമൻ്റെ സഹോദരൻ പ്രസന്ന മുംബൈയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ആരാധിക്കുകയും ആ ചർച്ചിൻ്റെ ഒരു ഭാഗവുമായിരുന്നു. ആ നല്ല കാലങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുകയാണ്. അമുഖമായി ഇത്രമാത്രം പറഞ്ഞുവെന്ന് മാത്രമേയുള്ളൂ. സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സകലരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ഈ വചനം കേൾക്കണം. ഈ പറയുന്ന വചനങ്ങൾ വേദിയിലായിരിക്കുന്ന ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്ന ബിൻസ്റ്റിയെയും പ്രേമിനെയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വചനങ്ങളല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ദൈവിക വിടുതലിന് കാരണമായി തീരുവാനുള്ള വചനങ്ങളാണ് ഈ വേദിയിൽ ദൈവദാസന്മാരായി ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഈ വചനം കേൾക്കണമെന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ സദസ്സിലായിരിക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ വ്യാപരിപ്പാനടിയായിത്തീരും. വലിയ ആത്മീയ നന്മകളും വിടുതലുകളും വ്യാപരിപ്പാനടിയായിത്തീരും. സങ്കീർത്തനങ്ങളിൽ വിവാഹത്തെ സംബന്ധിക്കുന്ന അനവധി സങ്കീർത്തനങ്ങളുണ്ട്. അതിലൊരു സങ്കീർത്തനം ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗത്ത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വായിച്ചു കേൾപ്പിക്കുവാനിടയായിത്തീർന്നു. 45 സങ്കീർത്തനം. ശലോമോൻ രാജാവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പാടിയ സങ്കീർത്തനം എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 45 സങ്കീർത്തനം. സർവ ആഭരണ വിഭൂഷിതയായി മണവാട്ടിയുടേതാകുന്ന എല്ലാ ആഠ്യത്വത്തോടും കൂടെ മണവാളൻ്റെ വലത് ഭാഗത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടിയെ കണ്ടുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിൽ വിവാഹവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് സങ്കീർത്തനങ്ങൾ കൂടിയുണ്ട്. ഞാൻ മുമ്പേ പേര് സൂചിപ്പിച്ച ശലോമോൻ തന്നെ എഴുതിയ സങ്കീർത്തനങ്ങൾ 127 ഉം 128 ഉം സങ്കീർത്തനങ്ങൾ. ഈ രണ്ട് സങ്കീർത്തനങ്ങൾ രണ്ടായി തിരിച്ചാണ് വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് രണ്ട് ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. 127 സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് 128 സങ്കീർത്തനത്തെ കണക്കാക്കുവാനിടയായിത്തീരും. 127 സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട്
നമുക്ക് 127-ാം സങ്കീർത്തനത്തെ കണക്കാക്കുവാൻ ഇടയായിത്തീരും. നാം അറിയുന്നത് പോലെ വിവാഹം ഭൂമിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പഴയതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം. ഭൂമിയിലെ ഏറ്റവും പഴയ സംവിധാനങ്ങളിൽ, പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് വിവാഹം. വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ദൈവം തന്നെ ആഗ്രഹിച്ച്, ദൈവം തന്നെ സൃഷ്ടിച്ച്, ദൈവം തന്നെ ഉത്ഭവിപ്പിച്ച ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം. അതുകൊണ്ട് വിവാഹത്തെയും കുടുംബജീവിതത്തെയും സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൊടുത്തത് മനുഷ്യൻ്റെ സങ്കല്പങ്ങളോ ബുദ്ധിയോ അല്ല, മറിച്ച് ദൈവം തന്നെയായിരുന്നു. ദൈവം വിവാഹത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവം വിവാഹത്തെ സംബന്ധിക്കുന്ന, കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഫലപ്രദമാകുന്ന ഒരു കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ദൈവം തൻ്റെ വിശുദ്ധ തിരുവചനത്തിലൂടെ തൻ്റെ ഭക്തന്മാരെ കൊണ്ട് എഴുതിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എഴുതിച്ച രണ്ട് സങ്കീർത്തനങ്ങളാണ് 127-ഉം 128-ഉം സങ്കീർത്തനങ്ങൾ. 127-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ആ ചെറിയ വാക്യത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ വാചകത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പണിയുന്നത് നമ്മുടെ ബുദ്ധിയോ, നമ്മുടെ കഴിവോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ആരോഗ്യവും അല്ല, സർവശക്തനായ ദൈവമാണ്. ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഭവനം, നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അനവധി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഒരുപക്ഷേ ദൈവത്തെ കൊണ്ട് അവരുടെ വീട് പണിവാനുള്ള അനുവാദം പലരും കൊടുക്കുവാൻ തയ്യാറാകാത്തതാകാം ഇതിൻ്റെ കാരണമെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. 127-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത്, യഹോവ വീട് പണിയുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം ഈ ആത്മീക സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടുമായി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ, നിങ്ങളുടെ ഭാവിയെ പണിവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി, നല്ലൊരു ഭവനമായി, നല്ലൊരു കുടുംബമായി നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ പണിവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. രണ്ടാമത് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കുടുംബത്തെ പണിത് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആനന്ദമായി, ആ കുടുംബത്തിന് സന്തോഷമായി ദൈവം ആ കുടുംബത്തിൽ തലമുറകളെ നൽകുവാനിടയായി തീരും. അതുകൊണ്ട് 127-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മക്കൾ യഹോവ തരുന്ന ദാനമാണ്, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലമാണ്. ഒരു നല്ല കുടുംബത്തെ പണിയുന്നു, രണ്ട് വ്യക്തികളെ കൂട്ടിയിണക്കി ഭൂമിയിൽ സ്വർഗമായി മാറേണ്ട ഒരു നല്ല കുടുംബജീവിതത്തെ ദൈവം പണിവാനിടയായി തീരുന്നു. ആ സ്വർഗത്തിൽ ചിരിച്ചുല്ലസിച്ച് ചാടിക്കളിച്ച് ആനന്ദമായി തീരേണ്ട കുഞ്ഞുങ്ങളെ ദൈവം ആ സ്വർഗത്തിലേക്ക്, ആ കൊച്ചു സ്വർഗത്തിലേക്ക് അയക്കുവാനിടയായി തീരുന്നു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ആ നല്ല കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിച്ച് ചിരിച്ച് സന്തോഷിച്ച് കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് കടന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഫലപ്രദമായ മുന്തിരിവള്ളിയായ ഭാര്യ, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ. ഈ കുടുംബങ്ങളെ നോക്കിയിട്ട് ശലോമോൻ എഴുതി വെച്ചു, എല്ലാ കുടുംബങ്ങളിലും ഭാര്യമാർ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിവള്ളികളാണ്, എല്ലാ കുടുംബങ്ങളിലും മക്കൾ ഒലിവ് വൃക്ഷങ്ങളാണ്, ഒലിവ് തൈകളാണ്. ഒരു യഹൂദൻ്റെ, നല്ല ഒരു യഹൂദൻ്റെ കുടുംബം എങ്ങനെയായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന്, യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ചില വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബനാഥൻ പിതാവായ ആ കുടുംബത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് മാതാവിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെയല്ല, ആധുനിക ഫെമിനിസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ശക്തമായി ലോകത്തെ ബോധ്യമാക്കുവാൻ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഞാൻ ഫെമിനിസം പ്രസംഗിക്കുവാൻ വേണ്ടി നിൽക്കുകയല്ല, എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ തിരുവചനം എഴുതിയപ്പോൾ ഈ വേദപുസ്തകത്തിൽ സ്ത്രീക്ക് കൊടുത്തിരുന്ന സ്ഥാനം എന്തായിരുന്നു? ശലോമോൻ എന്താ ആ മഹാരഥൻ? അവൻ പറഞ്ഞു, കുടുംബത്തിനകത്ത് ഫലപ്രദമാകുന്ന മുന്തിരിവള്ളിയാണ് ഭാര്യ.
ഞാൻ പറഞ്ഞല്ലോ, അവൻ അത് പറവാൻ കാരണം ഓരോ യഹൂദ കുടുംബത്തിലെയും അനുഗ്രഹിതരാകുന്ന സ്ത്രീരത്നങ്ങളെ കണ്ടിട്ടായിരുന്നു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഒരു യഹൂദന്റെ കുടുംബത്തിൽ ഭാര്യ അല്ലെങ്കിൽ കുടുംബനാഥ എന്ന് പറയുന്നത് ആ വീട്ടിലെ റാണിയായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ആ വീട്ടിലെ റാണി, ക്യൂൻ, ക്യൂൻ, ഒരു വീട്ടിലെ റാണിയായിരുന്നു യഹൂദന്റെ വീട്ടിൽ കുടുംബനാഥ എന്ന് പറയുന്നത്. കുടുംബനാഥന്റെ വലം കൈയായി നിൽക്കേണ്ടവൾ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവന്റെ ബലത്തിന്റെ വലം കൈയാണ് ഭാര്യ, അവന്റെ ജീവിതത്തിലെ ഒരു ക്യൂൻ, ഒരു റാണിയാണ് ഭാര്യ. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാരുടെ കുടുംബങ്ങളിൽ മതപരമായും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചും അവർ കൃത്യമായും കണിശമായും ആചരിക്കുന്ന ചില രീതികളുണ്ടായിരുന്നു. അതിലൊന്നാണ് എല്ലാ യഹൂദന്റെ വീട്ടിലും ഒരു ആഴ്ചയുടെ അവസാന ദിവസം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം, അവർ പൂർണ്ണമായി സ്വസ്ഥമായിരിക്കുമായിരുന്നു. വിശ്രമിക്കുന്ന ദിവസമായിരുന്നു ഒരു യഹൂദന്റെ വീട്ടിലെ ശനിയാഴ്ചകൾ. അന്ന് അവർ ജോലിക്കൊന്നും പോകുകയില്ല, കുടുംബം ഒന്നിച്ച് പ്രാർത്ഥനയും വിശ്രമവും ഒക്കെയായി കഴിയുന്ന ദിവസം. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഈ പ്രത്യേക ചടങ്ങിനെ യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വിളിച്ചിട്ടുള്ള പേര് ശാബത്തെന്നാണ്. ശാബത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ആചാരമായിരുന്നു, അവരുടെ കർത്തവ്യമായിരുന്നു. ശാബത്തിനെ സംബന്ധിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ശാബത്ത് ആരംഭിക്കുന്നത് എല്ലാ ആഴ്ചയുടെയും ആറാം ദിവസമാകുന്ന വെള്ളിയാഴ്ച സന്ധ്യമയങ്ങുമ്പോൾ, സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ച് മറയുമ്പോൾ എല്ലാ യഹൂദ കുടുംബങ്ങളിലും സ്വസ്ഥതയ്ക്ക് വേണ്ടി, വിശ്രമത്തിന് വേണ്ടി, ശാബത്തിന് വേണ്ടിയുള്ള ഒരുക്കം തുടങ്ങും. അങ്ങനെ ഒരുക്കം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ചടങ്ങ് എല്ലാ യഹൂദ കുടുംബങ്ങളിലും ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ വിളക്ക് കത്തിക്കുവാനുള്ള അവകാശം എല്ലാ യഹൂദന്റെ കുടുംബത്തിലും വെള്ളിയാഴ്ച വൈകിട്ട് അവൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന വിശ്രമം അല്ലെങ്കിൽ ആ സ്വസ്ഥതയെ സ്വീകരിക്കുവാനുള്ള അവകാശം ആ കുടുംബത്തിൻ്റെ റാണിയാകുന്ന വീട്ടമ്മയ്ക്കായിരുന്നു. ആ വീട്ടമ്മ ആ ക്യാൻഡിലേക്ക് വെളിച്ചം പകരുമ്പോൾ, വെള്ളിയാഴ്ച വൈകിട്ട് ആ ക്യാൻഡിൽ കത്തിച്ച്, ആ വിളക്ക് കത്തിച്ച് തൻ്റെ വീട്ടിലേക്ക് ശാബത്തിനെ സ്വാഗതം ചെയ്യുമ്പോൾ അവളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്താണെന്നറിയാമോ? എന്റെ ഭർത്താവും എന്റെ വീട്ടിലെ മുതിർന്ന പൗരന്മാരും ഈ ആഴ്ച മുഴുവൻ അധ്വാനിക്കുകയായിരുന്നു. എന്റെ വീടിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമം വേണം. കാലം മാറിയപ്പോൾ, കാലഘട്ടം മാറിയപ്പോൾ നാം ഒക്കെ ആഴ്ചയുടെ 7 ദിവസങ്ങളും അധ്വാനിക്കുന്നവരാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ശാരീരിക പ്രക്രിയകൾ ജൈവശാസ്ത്രപരമാകുന്ന ആരോഗ്യത്തിന് കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പൂർണ്ണമായി നാം വിശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ യഹൂദ സ്ത്രീരത്നം, ഈ റാണി വിളക്ക് കത്തിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ള ആഗ്രഹം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ ആഴ്ച മുഴുവൻ പറമ്പിൽ അധ്വാനിച്ച് ക്ഷീണിതനാകുന്ന എൻ്റെ പ്രിയമുള്ളവർക്ക് എൻ്റെ ഭവനത്തിൽ ഞാൻ സ്വസ്ഥത കൊടുക്കുന്ന ദിവസമാണ്. ആ വിളക്കിനെ കത്തിച്ചിട്ട് അവളുടെ കരങ്ങൾ ആ വിളക്കിന് നേരെ വീശിയിട്ട് അവൾ പറയും, ശാബത്തെ, നിനക്കെൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഒരു യഹൂദ സ്ത്രീ ആ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്താണെന്നറിയാമോ? അടുത്ത ഒരു ദിവസം മുഴുവൻ There will be rest in my household. എൻ്റെ വീട്ടിൽ പൂർണ്ണമായി ഒരു വലിയ വിശ്രമമായിരിക്കും, ഒരു വലിയ സമാധാനമായിരിക്കും. ഒരു നിമിഷം നിർത്തി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വിശ്രമം കൊണ്ടുവരേണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരേണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ റെസ്റ്റ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സഹോദരിമാരെ നിങ്ങൾക്കാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട, സമാധാനമുള്ള, ശാന്തിയുള്ള ഒരു കുടുംബമായി തീരും.
ഒരു യഹൂദ സ്ത്രീ വിളക്ക് നിന്നേരെ കരങ്ങൾ വീശിയിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് സ്വസ്ഥതയ്ക്ക് സ്വാഗതമെന്ന് പറയുന്നത് പോലെ ആഴ്ചയിൽ ഒരിക്കലല്ല, എല്ലാ രാവിലെയും വൈകിട്ടും സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ യേശുവേ, എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനവും സ്വസ്ഥതയും ഞാൻ വിളിച്ചു വരുത്തുകയാണ്. ശ്രദ്ധിക്കണമേ, ഈ സ്ത്രീ ശാപത്തിന് സ്വാഗതം പറഞ്ഞ് വിളക്ക് കൊളുത്തി ശാപത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഭർത്താവും കുഞ്ഞുങ്ങളും ഈ സഹോദരിയും ഒന്നിച്ച് തീൻമേശയിലേക്ക് കടന്നു വരും. അന്ന് വൈകിട്ട് ശാപത്ത് ഡിന്നറ് അവരാഘോഷിക്കുവാൻ പോകുകയാണ്. ആ തീൻമേശയ്ക്കും ഒരു വലിയ പ്രത്യേകതയുണ്ട്. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഈ തീൻമേശയ്ക്ക് ചുറ്റും സങ്കീർത്തനക്കാരനായ ശലോമോൻ പാടിയതുപോലെ ഫലപ്രദമായ മുന്തിരിവള്ളിയായി തൻ്റെ റാണി ഒരു സൈഡിൽ നിൽക്കുകയാണ്. ആ തീൻമേശയ്ക്ക് ചുറ്റും അനുഗ്രഹീതരാകുന്ന ആ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമല്ലേ? എനിക്കറിയാം നിങ്ങളിൽ പലരും കുടുംബസ്ഥരാണ്. ഞാൻ നിങ്ങളോട് മൗനമായി ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ വിളിച്ചു പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ തന്നെ കുറിച്ചുകൊള്ളുക. നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ഓമന കുഞ്ഞുങ്ങളും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടോ, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. ആ തീൻമേശയിൽ ശകാര വർഷങ്ങളല്ല കൈമാറുന്നത്, ആ തീൻമേശയിൽ ശാപവാക്കുകളല്ല കൈമാറുന്നത്. കുടുംബനാഥൻ എഴുന്നേറ്റ് നിൽക്കും. അവൻ വലിയ ഉത്തരവാദിത്വമുള്ളവനാണ്. ആ കുടുംബത്തിൽ ഭക്ഷണം കൊണ്ടുവന്നത് അവനാണ്. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് തൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളും എഴുന്നേറ്റ് നിൽക്കാം. അടുത്തതായിട്ട് അവർ ചെയ്യുന്ന ചടങ്ങ് എന്താണെന്നറിയാമോ? എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് യഹൂദൻ്റെ തീൻമേശയ്ക്ക് ചുറ്റും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും വട്ടം കൂടിയിട്ട് ഈ അപ്പൻ കുഞ്ഞുങ്ങളോട് പറയും, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്തിനു വേണ്ടിയായിരിക്കും അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്? Can you answer me? നിങ്ങളൊരു പക്ഷെ പറയുമായിരിക്കും, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണെന്ന്. അല്ല, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ആ ഭർത്താവ് പറയും, നമ്മെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച എൻ്റെ ഭാര്യയുണ്ടല്ലോ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മയെ ഞാൻ ബഹുമാനിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധിക്കണമേ, എത്ര മനോഹരമായ കുടുംബം! നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭർത്താക്കന്മാർ ഭാര്യമാരെ പുകഴ്ത്തി സംസാരിക്കുന്നത്? നല്ല കറി വെച്ചാൽ പ്രശംസിച്ചില്ലെന്ന്, നല്ലൊരു കറി വെച്ചാൽ എൻ്റെ ഭർത്താവ് ഒരു വാക്ക് നല്ല വാക്ക് പറയില്ലെന്ന് സങ്കടം പറയുന്നവരല്ലേ നമ്മുടെ സഹോദരിമാരിൽ ഒട്ടുമുക്കാലും? പക്ഷേ ഒരു യഹൂദൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ യഹൂദൻ്റെ തീമേശയിൽ കുഞ്ഞുങ്ങളെ വട്ടം നിരത്തിയിട്ട് ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നമുക്ക് നമ്മുടെ അമ്മയെ ഒന്ന് സ്തുതിച്ച് പാടാം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന പാട്ട് എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും ഓരോ യഹൂദൻ്റെ വീട്ടിലും ഉയർന്നു വരുന്ന ഒരു ഒരു സംഗീതമുണ്ട്, ഒരു പാട്ടുണ്ട്. ആ പാട്ട് സദൃശവാക്യം 31 അധ്യായം 10 അതിൻ്റെ 32 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ സന്ദേശം കേൾക്കുന്ന ചില സഹോദരിമാരെങ്കിലും അവരുടെ ഹൃദയത്തിൽ പറയുന്നു, എൻ്റെ ഭർത്താവും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് അനുമോദിച്ചിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഓ നിങ്ങളുടെ മമ്മി എത്ര നല്ല മമ്മിയെന്ന് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. ഒരു യഹൂദ കുടുംബത്തിൽ ഇതൊക്കെയായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത്. ഈ പാട്ട് ചരിത്രപരമായ ഒരു പക്ഷേ യഹൂദ തൽമൂദുകൾ യഹൂദ തൽമൂദുകളുടെ അഭിപ്രായം അനുസരിച്ച് ഈ പാട്ട് എഴുതിയത് അബ്രഹാമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഏത് പാട്ട്? സദൃശവാക്യം 31 10 മുതൽ 32 വരെയുള്ള ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയത് അബ്രഹാമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അബ്രഹാം എന്തിനു വേണ്ടി ഈ പാട്ട് എഴുതിയെന്നറിയാമോ? തൻ്റെ ഭാര്യയാകുന്ന സറയി, അനേക സ്ത്രീ രത്നങ്ങൾക്ക് ഒരു മാതൃകയാകേണ്ട സ്ത്രീ, ആ സാറയെ പ്രശംസിക്കുവാൻ അയാൾ എഴുതിയ പാട്ടാണ് ഈ പാട്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, അവളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനുശേഷം യഹൂദ കുടുംബങ്ങളിൽ നടക്കുന്ന അടുത്ത ചടങ്ങ് എന്താണെന്ന് അറിയാമോ? അവരുടെ തീൻമേശയിൽ റൊട്ടിയൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഈ അപ്പൻ എഴുന്നേറ്റ് നിന്നിട്ട് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി അടുക്കലേക്ക് വിളിക്കും. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ചിട്ട് അപ്പൻ്റെ കരം വലത് കരം ഉയർത്തി ഈ കുഞ്ഞുങ്ങളുടെ മൂർധാവിൽ അല്ലെങ്കിൽ നിറകയിൽ വെക്കും.
എന്നിട്ട് പറയും, എഫ്രീമിനെ മനശ്ശെയും അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ യഹൂദ കുടുംബങ്ങളിലും എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും ഉയരുന്ന ശാന്തമാകുന്ന ഒരു അനുഗ്രഹ പ്രാർത്ഥന. കുഞ്ഞുങ്ങളുടെ മൂർത്താവിൽ കരം വെച്ചിട്ട് എഫ്രീമിനെ മനശ്ശെയെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ മക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ തലയിൽ കൈവച്ചിട്ട് പറയും, സാറയെ, ഓ റിബേക്കയെ, റൈച്ചലിനെ, ലേയെ, അതൊക്കെ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളാണ്. അവരെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ നിർത്തി എൻ്റെ കേൾവിക്കാരോടായി ഈ വിവാഹ സമ്മേളനത്തിന് വന്നിട്ടുള്ള പ്രിയമുള്ളവരോടായി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തിരുനെറ്റിയിൽ മൂർത്താവിൽ ഒരു നല്ല ചുംബനം കൊടുത്ത് അവരുടെ തലയിൽ കൈവച്ച് പപ്പ നിന്നെ അനുഗ്രഹിക്കുന്നു, മമ്മി നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് മറക്കുകയില്ല. ഇത് ആത്മീയ ശുശ്രൂഷയാണല്ലോ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചട്ടെ. സ്ത്രീക്കും പുരുഷനും നിത്യതയിൽ സ്വർഗത്തിൽ ഒരു വ്യത്യാസമില്ല. ഭൂമിയിലാണ് ഭർത്താവ് തലയും ഭാര്യ അതിൻ്റെ കൂട്ടവകാശിയുമായിരിക്കുന്നത്. എന്ന നിത്യതയിൽ ജീവന്റെ കൃപയ്ക്ക് അവൾ കൂട്ടവകാശിയായതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നാൽ എഫേസ്യലേഖനത്തിൽ പൗലോസ് ലീഹ ഇങ്ങനെ എഴുതുവാനിടയെത്തുന്നു, ഭർത്താവ് യേശുവിൻ്റെ പ്രതിപുരുഷനാകിയാൽ, ഭർത്താവ് യേശുവിൻ്റെ പ്രതിപുരുഷനാകിയാൽ ഭാര്യമാരെ നിങ്ങൾ യേശുവിനെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു ക്രിസ്തീയ കുടുംബമാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ എൻ്റെ ഒരു വാക്കിൽ നിർത്തി പറയാ, നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ, അനുഗ്രഹിച്ചാൽ ഈ ജൂലൈ മാസം എൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് 14 വർഷം കഴിയുകയാണ്. ഞാൻ നിങ്ങളോട് എൻ്റെ സാക്ഷ്യത്തിനായി പറയട്ടെ, ഈ 14 വർഷങ്ങൾ എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കുടുംബത്തെ പണിതത്, എൻ്റെ ജീവിതത്തെ പണിതത് യേശുവാണ്. ഈ ബൈബിളിൽ പറയുന്ന സത്യങ്ങളാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മുംബൈയിലുള്ള ഹാർവസ്റ്റിംഗ് ലാൻഡ് മിഷൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മിഷൻ കുടുംബത്തിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിൽ ഇവിടെ ഉത്ഭവിക്കുവാൻ പോകുന്ന പുതിയ ക്രിസ്തീയ കുടുംബത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.